ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടികുത്തിമലയിലെത്തുന്ന സഞ്ചാരികൾക്ക് വെള്ളം സുലഭമായി ലഭിക്കാൻ നിർമ്മിച്ച ഒരു ചെക്ക് ഡാമിന് മുന്നിലാണ്. ഇതുപോലെ മറ്റൊരു ചെക്ക് ഡാം കൂടി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് വേനൽക്കാലത്ത് പക്ഷേ ഈ ചെക്ക് ഡാം വറ്റിപ്പോകുമെന്നാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞത്. ഈ ചെക്ക് ഡാം മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ജലം സുഗമമായി ലഭിക്കാൻ വേണ്ടി കൊടികുത്തിമലയിലെത്തുന്ന സഞ്ചാരികൾക്ക് ജലം സുഗമമായി ലഭിക്കുന്നതിന് ജൽജീവ് മിഷൻ്റെ ഒരു പദ്ധതി അത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും. രണ്ട് വർഷം എടുക്കും ആ പദ്ധതി ഇവിടെ കണക്ട് ചെയ്യാൻ. അതിനുശേഷം വെള്ളത്തിൻ്റെ ദൗർലഭ്യം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. എന്തായാലും ഈ വേനൽക്കാലത്ത് വന്നാൽ ഇതിൻ്റെ ഈ സൗന്ദര്യമൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. വർഷക്കാലത്ത് വന്നാൽ ഇവിടെ മഴ പെയ്ത് ഇത് ചെക്ക് ഡാമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ അവിടേക്ക് കടത്തിവിടുന്ന കാര്യം സംശയമാണ്, കാരണം തെന്നി താഴേക്ക് പോകും. അപ്പോൾ കുട്ടികളായും കുടുംബമായും ഇവിടെ എത്തിയാൽ അതിമനോഹരമായ ഈ ചെറിയ വെള്ളച്ചാട്ടവും ആസ്വദിക്കാം. ഈ ചെക്ക് ഡാമിൽ വേണമെങ്കിൽ ഇവരുടെ അനുവാദം ഉണ്ടെങ്കിൽ കുളിച്ചുല്ലസിക്കുകയും ചെയ്യാം. വേനൽക്കാലത്ത് വറ്റി വരേണ്ട അവസ്ഥയിലായിരിക്കും. ഏതായാലും കൊടികുത്തിമലയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇതുപോലെ മനോഹരമായൊരു പറുദീസ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പറുദീസ ഈ മലബാർ മേഖലയിൽ വേറെ എവിടെയും ഉണ്ടാകില്ല. MLA വനം വകുപ്പുമെല്ലാം ഈ കൊടികുത്തിമലയെ കൂടുതൽ മനോഹരമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ചെക്ക് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഇവിടെ താമസിക്കുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരും വൈകുന്നേരങ്ങളിലല്ല, ഏത് സമയത്തും അവരുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അതിനുപയോഗിക്കുന്നതും ഈ ചെക്ക് ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളമാണ്. എന്തായാലും കൊടികുത്തിമല സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി മാറുകയാണ്. ഈ കൊടികുത്തിമലയിലെത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുകയാണ്. ഇത് കണ്ട ഈ മനോഹരമായ ഈ ചെക്ക് ഡാം നിങ്ങൾക്ക് വളരെ രസകരമായല്ല, വളരെ മനോഹരമായി തോന്നുന്നില്ലേ? എന്ത് മനോഹരമാണ് ഇത് കാണാനായി. ഒരുപക്ഷെ ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കിയാൽ ആ കാണുന്ന കാഴ്ച കണ്ടോ, അതായത് പെരിന്തൽമണ്ണയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ നിന്നാ കാണാം. ഈ പെരിന്തൽമണ്ണയ്ക്ക് മാത്രമല്ല, ഈ മലപ്പുറം ജില്ലയ്ക്ക് തന്നെ ഒരു തിലകക്കുറിയാണ് ഈ കൊടികുത്തിമല. ഈ കൊടികുത്തിമല നമ്മുടെ പെരിന്തൽമണ്ണ ആശുപത്രികളുടെ നഗരമാണ്. ഈ ആശുപത്രികളുടെ നഗരത്തിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും അവരുടെ ബന്ധുക്കളും ഈ കൊടികുത്തിമലയിലെത്തി ഈ ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് വരുമാനമുണ്ടാക്കി കൊടുത്തു എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. 1 കോടി രൂപയാണ് ഒരു വർഷം കൊണ്ട് സർക്കാരിലേക്ക് ഈ കൊടികുത്തിമലയിലെത്തുന്ന സഞ്ചാരികളിൽ നിന്നും ലഭിച്ച ആ വരുമാനം സർക്കാരിലേക്ക് നൽകിയത്. കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുന്നതോടെ കൊടികുത്തിമലയിൽ ഇനിയും സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കും. അത് ടൂറിസം മേഖലയ്ക്ക് കുതിച്ചുചാട്ടത്തിന് തന്നെ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ വസീം അഹമ്മദിനൊപ്പം ജബ്ബാർ വേണാട്ട്, നില 24 ലൈവ്.